എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹിരോഷിമ ദിനത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും രണ്ടു ചേരികളിലായി മാറി പങ്കുചേർന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ കീഴടക്കാനായി അമേരിക്ക കണ്ടെത്തിയ മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ ഹിരോഷിമ നഗരത്തെയാണ് അണുബോംബ് വർഷിക്കാനായി അമേരിക്ക തെരഞ്ഞെടുത്തത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ലോകത്ത് ആദ്യമായി മനുഷ്യർക്കു നേരെ മനുഷ്യർ ആറ്റം ബോംബ് പ്രയോഗിച്ചത്. ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയ്ക്ക് മേൽ വർഷിച്ചത്. 150,000 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ബോംബ് വർഷത്തിൻ്റെ അണുപ്രസരണത്താൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ക്യാൻസർ പോലുള്ള മാരക രോഗത്താൽ ദുരിത ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്തു. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചിട്ടും കീഴടങ്ങാതിരുന്ന ജപ്പാനിനെതിരെ വീണ്ടും ബോംബ് പ്രയോഗിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 9 രാവിലെ 9 ബ്രിഗേഡിയർ ജനറൽ ചാൾസ് സ്വിനി പറപ്പിച്ച ബോക്സർ എന്ന വിമാനത്തിൽ നിന്ന് ഫാറ്റ് മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിക്കുമേൽ വർഷിച്ചു. ലോകത്തെ നടുക്കിയ ദുരന്തങ്ങളായി മാറിയ ഹിരോഷിമയും നാഗസാക്കിയും ആ കറുത്ത ദിനത്തെ ഓർമ്മയ്ക്കായിട്ടാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നത്. ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ സൈന്യത്തിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നു. അണുവികരണത്തിൻ്റെ ദുരന്തം പേറി ജപ്പാനിൽ ഇന്നും നിരവധി പേർ ജീവിക്കുന്നു. ഇവർ അറിയപ്പെടുന്നത് ഹിബാക്കുഷകൾ എന്നാണ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിൻ്റെ ഫലമായി അണുവികരണത്തിന് ഇരയായ ബാലികയാണ് സഡാക്കോ സസൂക്കി. യുദ്ധവിരുദ്ധതയുടെ പ്രതീകമായി സഡാക്കോ സസൂക്കിയുടെ പേപ്പർ നിർമ്മിതമായ സഡാക്കോ കൊക്കുകളെ ഉപയോഗിക്കുന്നു.